റാഷിദ് ഈ പ്രധാനമന്ത്രി നുണയും വർഗീയതയും പറയുന്നു എന്നുള്ള പരാതിയും ഉന്നയിക്കാം. കുമാര അനക്കീടായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. ഈ നുണയും വർഗീയതയും പറഞ്ഞില്ലെങ്കിൽ പിന്നെ നരേന്ദ്രമോദിയുടെ ഐഡന്റിറ്റി എന്താ റാഷിദെ? അതിന്റെ മാസ്റ്റർ പീസ് ആണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. നിങ്ങൾക്ക് പിന്നെ എന്താ ഐഡന്റിറ്റിയാ ഉള്ളത്? പേരും നുണ പറയുക. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരും അല്ല, സാറ് തന്നെയാ. പെരും വർഗീയത പറയുക. വർഗീയവാദി, ഡെമോക്രാറ്റിക് റാസ്കൽ. മനുഷ്യനെ തമ്മിലടിപ്പിക്കുക. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസ്സുഖം. രോമാറ്റം നോക്കി ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്റെ സുഖം അറിയാല. മതത്തിന്റെ പേരിൽ കൊല്ലുക, മതത്തിന്റെ പേരിൽ വിവേചനം ഉണ്ടാക്കുക, വസ്ത്രത്തിന്റെ പേരിൽ, പേരിന്റെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത് ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്ത്ര പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇതതുക്കും മേലെ. ഈ തെരഞ്ഞെടുപ്പിന് ആദ്യം വികസനം പറഞ്ഞു എന്നാണ്. ഏത് വികസനത്തെ കുറിച്ചാ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. രാഷിദ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു തുടങ്ങിയതിന് ശേഷം ഇവിടെ ഇവർ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ നോട്ട് നിരോധനത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ജി എസ് ടി നടപ്പാക്കിയതിനെ സംബന്ധിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ, ഒന്ന് പറഞ്ഞു കൊടുക്കേ. എന്റെ പൊന്ന് ചേട്ടാ, ഈ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്, എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇവരൊരു വികസനത്തെയും കുറിച്ച് പറഞ്ഞിട്ടില്ല. ആദ്യം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയമാക്കി മാറ്റാൻ ഉള്ള ശ്രമം നടന്നു. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? അല്ലേ അയ്യപ്പൻ വിടായി അടിക്കുമെങ്കിലും അതെ, ഈ പറഞ്ഞതൊക്കെ സത്യമാ മാത്രമേ. ഈ രാജ്യത്ത് കള്ളപ്പണമില്ല എന്നുള്ള അതിനാണല്ലോ മറ്റേ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്, ഈ പാവപ്പെട്ടവന്റെ മുതുകത്ത് കയറിയുന്നോണ്ട്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ, ഈ രാജ്യത്തെ കള്ളപ്പണം മുഴുവൻ ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞ ആ മണ്ടൻ ആശയം നടപ്പാക്കിയ പ്രധാനമന്ത്രി ഇന്ന് ഈ രാജ്യത്തോട് പറയുകയാണ് അദാനിയും അംബാനിയും കള്ളപ്പണം കൊടുത്തു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഇങ്ങനെ കള്ളപ്പണം അപ്പൊ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, അപ്പൊ നിങ്ങൾ തന്നെ ഈ കള്ളപ്പണം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു. ഈ വിവരക്കേടും പച്ചക്കള്ളവും വർഗീയതയും പറയാൻ വേണ്ടി മാത്രമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്, വായ തുറക്കുന്നത്. അവർക്കറിയാവുന്ന പണി അതെല്ലാമേ പൊക്കോട്ടെ. പിന്നെപ്പോ നമുക്ക് ഒരു കുറവ് എന്ന് പറയുന്നത് ഇപ്പൊ രാഷ്ട്രീയം ആണ്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.